ഗുഡ് മോർണിംഗ്, സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഗ്രേറ്റ് സമ്മർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമ്മർ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് നല്ല ഓഫറുകൾ കണ്ടു. നോർമലി സെൽ ചെയ്യുന്ന പ്രൈസിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കൊടുത്തതായിട്ട് കണ്ടില്ല. കാർഡ് ഉണ്ടെങ്കിൽ SBI കാർഡ് അല്ലെങ്കിൽ ആക്സിസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2000 രൂപ 1500 രൂപ ഒക്കെ കുറയുന്നതായിട്ട് കണ്ടു. സോ ഓഫർ അവിടെ നടന്നോട്ടെ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങിയാൽ മതി. ഓഫറിൻ്റെ പുറകെ പോയിട്ട് വെറുതെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കളയാനായിട്ട് നിൽക്കണ്ട. പിന്നെ നോക്കി വാങ്ങുക, കാരണം ചില ഓഫറുകളൊക്കെ നമ്മളെ പറ്റിക്കുന്നതാണ്. കാണുമ്പോൾ നല്ല ഓഫർ ഉണ്ടെന്ന് തോന്നിയാലും നമ്മളതിൻ്റെ ചെക്കൗട്ടിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ 100 രൂപയുടെ കുറവ്, 200 രൂപയുടെ കുറവൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. സോ അത്തരത്തിലുള്ള തട്ടിപ്പുകളും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. നോക്കിയ 3210 എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഫോൺ രണ്ടാമത് തിരിച്ചു വരികയാണ്. ആ ഒരു ഫോണല്ല, ആ ഒരു പേരിട്ടുകൊണ്ട് HMD അഥവാ നോക്കിയ പുതിയൊരു ഫോൺ പുറത്തിറക്കുകയാണ്. അതായത് 3210 പുറത്തിറങ്ങിയിട്ട് 25 വർഷമായെന്നാണ് നോക്കിയ പറയുന്നത്. സോ 90s കിഡ്സിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊക്കെ അത്രയും വയസ്സായി എന്നുള്ളത് ആലോചിക്കുമ്പോഴേ ഒരു വിഷമം. അപ്പോൾ അങ്ങനെയാണ്, 3210 വരും ദിവസങ്ങളിൽ ഗ്ലോബലി പുറത്തിറങ്ങുന്നതായിരിക്കും. അതേപോലെ HMD എന്ന് പറയുന്ന കമ്പനി പബ്ലിക്കായിട്ടൊരു സോറി പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണെന്നല്ല, അവരുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ല, മറ്റ് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. പൾസ്, അതേപോലെ പൾസ് പ്ലസ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അവരതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ആ ഫോട്ടോസിൽ ഒന്നിലും ഇതിന് ചിന്ന് എന്ന് പറയുന്ന ഒരു സംഭവമല്ല, യൂണിഫോം ബെസൽസ് ആണ്. ആ ഒരു ചിന്ന് ഇല്ലേ ഇല്ല. പക്ഷേ ആക്ച്വലി ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയവർക്ക് വലിയൊരു ചിഹ്നമാണ് കിട്ടിയത്. പലരും ഷോക്കായി എന്നുള്ളതാണ് പറയുന്നത്. സോ വലിയ കാര്യമായിട്ടുള്ളൊരു വിമർശനം തന്നെ അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കെതിരെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ HMD ഉന്നത ഉദ്യോഗസ്ഥർ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ ആരും. പോർഷെ മാജിക് 6R എന്ന് പറയുന്ന പോർഷെ ഡിസൈനിൽ വന്നിരിക്കുന്ന ഫോൺ ഇപ്പോൾ ഗ്ലോബലി അവൈലബിൾ ആണ്. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് 3 മാസത്തോളം ആയിട്ടുണ്ട്. ആദ്യം ചൈനയിലായിരുന്നു, ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. ആരും ഓടിച്ചാടി പോകാനായിട്ട് നിൽക്കണ്ട. UKയിൽ ഏകദേശം £1700 കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 175,000 രൂപ വില വരുന്നുണ്ട്. അഥവാ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ തന്നെയായിരിക്കും. താഴോട്ട് പ്രതീക്ഷിക്കുക വേണ്ട. ഈ ഒരു ഫോണ് പോർഷേഡ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് നോച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, 180 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്, 50 MP മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്, 50 MP അൾട്രാ വൈഡ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന 50 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5600 mAh ബാറ്ററിക്ക് വയർലെസ് റിവേഴ്സ് വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ അതേപോലെ തന്നെ 6.8 ഇഞ്ച് വരുന്ന LTPO AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച്, വിലയും ടോപ്പ് നോച്ച്. സാംസങ് ഗാലക്സി S24 8GB RAM 128GB ഇന്റർണൽ മെമ്മറി വേരിയൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ആ ഒരു 128GB മെമ്മറി വേരിയൻറ്റ് ഇതുവരെ അവൈലബിൾ ആയിരുന്നില്ല. 74,999 രൂപയ്ക്കാണ് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി നോക്കി, അവിടെ ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടില്ല. അതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഈ 8GB 128GB ഇന്റർണൽ മെമ്മറിക്ക് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ 75,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ 8GB RAM 256GB ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 64,200 രൂപ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. സോ എന്താണ് സാംസങ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ബൾക്കായിട്ട് എടുക്കുമ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ റേറ്റ് കുറയാറുണ്ട്. പക്ഷേ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാംസങ് ഗാലക്സി F55 ഒഫീഷ്യൽ റെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് സാംസങ്ങിൻ്റെ ആദ്യമായിട്ട് ലെതർ ഫിനിഷിൽ, വീഗൻ ലെതറോട് കൂടിയിട്ട് വരുന്ന, ഇന്ത്യയിലോട്ട് വരുന്ന ആദ്യത്തെ സാംസങ് ഫോണായിരിക്കും ഈ ഒരു F55 എന്ന് പറയുന്നത്. സോ അധികം വൈകാതെ, അതായത് മെയ് മാസത്തിൽ തന്നെ, ഈ ഒരു മാസത്തിൽ തന്നെ ഇന്ത്യയിൽ ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കും. 35,000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. നത്തിങ് ഫോൺ 2 ബ്ലൂ കളർ വേരിയൻറ്റ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രൈസിലോ ഇൻറ്റേണൽ സ്പെക്കിലോ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ബ്ലാക്ക് കളർ, വൈറ്റ് കളറൊക്കെ എങ്ങനെ തന്നെയായിരുന്നു, അതേ സ്പെക്കിൽ അതേ പ്രൈസിൽ തന്നെയാണ് ഈ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടീസറൊക്കെ വന്ന സമയത്ത് കുറച്ചും കൂടി ലൈറ്റ് ബ്ലൂ ആയിരുന്നു, ഇപ്പോൾ ഒരു നേവി ബ്ലൂ ടൈപ്പാണ് വന്നിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഈ ഒരു ബ്ലൂ കളർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇതിനേക്കാൾ നല്ലത് ആ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി ഈ ഒരു ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊരു ലിമിറ്റഡ് ടൈം ഡീലാണ് എന്നും പറയുന്നുണ്ട്. അധികം യൂണിറ്റ് പുറത്തിറക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു.
അതേപോലെ നത്തിങ് ഫോൺ 2A ഒരു ലോങ് ടൈം യൂസ്ഡ് റിവ്യൂ, അതായത് 2 മാസം ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ഐക്കണിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കാം. അതേപോലെ ഞാൻ അതിലെന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിന് കമൻറ്റായിട്ടൊക്കെ ചോദിക്കാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നത്തിങ് ഓയസ് 2.5.5 അപ്ഡേറ്റ് നമ്മുടെ നത്തിങ് ഫോൺ 1 ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാറ്റ് GPT ഇൻ്റഗ്രേഷനും കൂടി ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. നല്ല അപ്ഡേഷൻ ആണ് കേട്ടോ. ഗ്രീൻ ലൈനോ അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസൊന്നും ഇതുവരെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. May 7 ചൈനയിൽ മീഡിയാടെക് ഡിമെൻസിറ്റി ഡെവലപ്പർ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റിലാണ് 9300+ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ചിപ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് അഡ്വാൻസ്ഡ് AI കപ്പാസിറ്റി ഇതിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു ചിപ്സെറ്റ് വെച്ചുകൊണ്ട് വരുന്ന ഫോൺ ഏതാണെന്നോ എന്താണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരിക എന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും 7 ചൈനയിൽ ഈ ഒരു ചിപ്സെറ്റ് പുറത്തു വരും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സർ വെച്ച് വരുന്ന IQ Z9X എന്ന് പറയുന്ന ഒരു ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇതിൻ്റെ ടീസർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ആമസോണിൽ വന്നിട്ടുണ്ട്. സോ ഒരു IQ ഫോൺ 15,000 താഴെ, എക്സാക്ട് ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 13,500 പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നത്. സോ 15,000 താഴെ IQ ഒരു പുതിയ ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ IQ Z9X എന്ന് പറയുന്ന ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്യും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹുവാവേയുടെ വാച്ച് ഫിറ്റ് 3 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഇമേജുകൾ. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ചൈനയെന്നോ UK അതേപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഇത് കിട്ടും. ഇന്ത്യയിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വരാനായിട്ട് പോകുന്നില്ല. സോ അതുകൊണ്ട് കൂടുതൽ വെടിയും പോകുകയൊന്നുമില്ല. ഇങ്ങനെ ഒരു വാച്ച് ഹുവാവേയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, അത്രമാത്രം. ഹമാസ്ഫിറ്റ് ഹീലിയോ റിംഗ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് റിംഗ് MWC അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സെയില് May 15 മുതൽ തുടങ്ങുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിലൊക്കെയാണ് ആദ്യം അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിലോട്ടൊക്കെ എന്ന് വരും എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അമേരിക്കയിൽ ഇതിന് പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് $299 ആണ്. ഇതോ ബണ്ടിൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ₹199 വരെ ഇത് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഗാലക്സിയുടെ റിംഗ് ജൂലൈയിൽ വരുന്നുണ്ട്. സോ അതിന് മുന്നേ ഈ ഒരു അമാസ്ഫിറ്റ് എന്ന് പറയുന്നത്, അമാസ്ഫിറ്റ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ, നല്ല പ്രൊഡക്റ്റുകളാണ് അവർ പുറത്തിറക്കുന്നത്. സോ ഈ അമാസ്ഫിറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു റിംഗ് വന്നപ്പോൾ അത് ഗാലക്സി റിങ്ങിന് നല്ലൊരു അടിയാകുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ആ ഒരു ഗാലക്സി റിങ് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെ പോയാലും $500-$600 മുകളിലുണ്ടാവും. ഇതിപ്പം $300 താഴെ കിട്ടുമ്പോൾ ഇതെന്താണ്, റിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതെന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് പോകും. എന്തായാലും അമാസ്ഫിറ്റ് ഹീലിയോ റിങ് അമേരിക്കയിലുള്ളവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. $299 പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവോ V30E എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ₹28,000 ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവോ ആണ്, ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ഫോണാണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് റേഞ്ച് ഇത് നിൽക്കുന്നത്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആണെന്നാണ് കേട്ടോ മൊത്തത്തിലുള്ള റിവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത്. 50 MP മെയിൻ ക്യാമറ, 50 MP സെൽഫി ക്യാമറ. സെൽഫി ക്യാമറയിൽ നമുക്ക് 4K ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ 28,000 വിവോ V30E എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് 15,000-10,000 താഴെ വിവോയുടെ സൈഡിൽ നിന്ന് 1-2 ഫോണുകൾ വരുന്നുണ്ട്. വിവോ Y38 എന്ന് പറയുന്ന ഫോൺ തായ്വാനിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്സെറ്റ് വെച്ച് വരുന്ന ഒരു ഫോണിന് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഏകദേശം 15,000 താഴെയാവും വരിക. അതുകൂടാതെ Y18 എന്ന് പറയുന്ന ഒരു ഫോൺ, അവിടെ യൂണിസോക്കിൻ്റെ പ്രോസസ്സറാണെന്ന് തോന്നുന്നു, അല്ല Helio G85 അങ്ങനെ എന്തോ ഒരു പ്രോസസ്സറാണ് പറയുന്നത്. ആ ഒരു ഫോൺ ഏകദേശം 10,000 താഴെ ഇന്ത്യയിലോട്ട് വരും. ഇത് ഈ മാസം വരും, അത് അടുത്ത മാസം വരും എന്നുള്ളത് അറിയില്ല. എന്തായാലും ബഡ്ജറ്റ് റേഞ്ചിൽ 1-2 ഫോണുകൾ കൂടെ വിവോയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അതേപോലെ ഷവോമിയുടെ സൈഡിൽ നിന്ന് Xiaomi 14SE എന്ന് പറയുന്ന ഒരു മോഡൽ അടുത്ത മാസം പകുതിക്ക് മുന്നായിട്ട് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ള CV4 Pro എന്ന് പറയുന്ന ഒരു മോഡലുണ്ടാവും, അതിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. എന്തായാലും വരട്ടെ, വന്നിട്ട് ബാക്കി പറയാം. May 9 മോട്ടറോളയുടെ സൈഡിൽ നിന്ന് 2 TWS വരുന്നുണ്ട്. മോട്ടറോള മോട്ടോ ബഡ്സും മോട്ടോ ബഡ്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന മറ്റൊരു TWSഉം. ഈ ഒരു ബഡ്സ് പ്ലസിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ബോസിൻ്റെ സൗണ്ട് ട്യൂണിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിന് ഏകദേശം ₹11,000 ഇന്ത്യയിലോട്ട് വരുമ്പോൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബഡ്സ് എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയൻറ്റിന് ഏകദേശം ഒരു 5,500 അതിന് താഴെയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. പാൻഡോൺ കളറുകൾ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. എന്തായാലും 9 മോട്ടറോളയുടെ സൈഡിൽ നിന്ന് 2
2 DWS വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആപ്പിൾ ന്യൂസുകളാണ് ബാക്കിയുള്ളത്. June 6 Assassin's Creed Mirage എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഐഫോൺ യൂസേഴ്സിനും ഐപാഡ് യൂസേഴ്സിനും ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഐഫോൺ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് സന്തോഷിക്കേണ്ട, ഐഫോൺ 15 Pro അല്ലെങ്കിൽ 15 Pro Max ഈ രണ്ട് വേരിയൻ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഐഫോണിൽ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം റേ ട്രേസിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ രണ്ട് ഫോണുകളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഐപാഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ M1 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ചിപ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐപാഡിൽ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, എന്തായാലും ഫ്രീ ആയിരിക്കില്ല, നല്ല വില ഉണ്ടാവും. സോ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ആപ്പിൾ വാച്ച് Ultra 3 ഉണ്ടല്ലോ, ആ ഒരു വാച്ചിൽ ഇൻറ്റേർണലി ഒരു ചേഞ്ചും എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു റൂമർ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻറ്റേർണൽ സ്പെക്സ് എന്തായിരുന്നു അതേ ഹാർഡ്വെയറിൽ തന്നെയാണ് ഈ ഒരു വാച്ച് 3 വരാനായിട്ട് പോകുന്നത് എന്നൊരു റൂമർ ഉണ്ട്. ആ ഒരു നിലയ്ക്ക് എടുത്താൽ മതി. അതേപോലെ ഈ ആദ്യത്തെ 3 2024 January, February, March Q1 ഒരു കണക്കെടുക്കുമ്പോൾ ആപ്പിളിൻ്റെ ഐഫോണുകളുടെ സെയിൽ 10% ഇടിവാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ കഴിഞ്ഞ കുറേ സമയമായിട്ട് ആപ്പിളിന് കണ്ടകശ്ശേരി തന്നെയാണ്, എല്ലായിടത്തുനിന്നും പണിയാണ്, ഇപ്പോൾ സെയിലും കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് iPhone 16 Pro Max ഡിസ്പ്ലേ സൈസുകൾ എന്നൊരു റൂമർ വരുന്നുണ്ട്. iPhone 16 Pro Max 6.9 inch ഡിസ്പ്ലേ, നോർമൽ 16 Pro 6.3 inch ഡിസ്പ്ലേ, അതേപോലെ iPhone 16 6.1 inch ഡിസ്പ്ലേ, 16 Plus 6.7 inch ഡിസ്പ്ലേ. സോ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഡിസ്പ്ലേ സൈസിൽ വന്നിട്ടുണ്ട്. സോ ഇതും റൂമറാണ്, ആ ഒരു നിലയ്ക്ക് കേട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ചാനലിലെ സബ്സ്ക്രിപ്ഷനും അതേപോലെ ഈ ഒരു സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൻ്റെയും വ്യൂസും കൂടുന്നില്ല. എല്ലാവരും ഒന്ന് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെയിൻലി വീഡിയോ ഷെയർ ചെയ്യുക. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് കേൾക്കുമ്പോൾ പല വെബ്സൈറ്റുകൾ നോക്കുന്നുണ്ട്, അത് സത്യമാണോ എന്നറിയണം, അത് നോട്ട് ചെയ്യണം. അങ്ങനെ ആഴ്ച മുഴുവുള്ള ഒരു പണിയാണ്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.